ഹലോ, നമസ്കാരം. സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിച്ചുകൊണ്ട് ഇതൊക്കെ. നിലവിൽ 4 വിദേശ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ളത്. അഡ്രിയാൻ ലൂണ, മാർക്കോ ലെസ്കോവിച്ച്, ദിമിത്രിയോസ് ഡയമൻഡോസ് എന്നീ 3 താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയത്. കൂടാതെ ജോഷ സൊറ്റിരി എന്ന താരത്തെ ഏഷ്യൻ സൈനിങ് ആയി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുകയും ചെയ്തു. ഈ 2 സൈനിങ്ങളായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുക. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു വിദേശ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫൻഡറെ കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ സൈനിങ് ആയി എത്തിക്കും. പിന്നീടുള്ള ഒരു സൈനിങ് ഒരു സ്ട്രൈക്കറോ അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡറോ ആവാനാണ് സാധ്യത. ഒരു സൗത്ത് അമേരിക്കൻ താരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഏറ്റവും പുതുതായുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സൗത്ത് അമേരിക്കയിൽ നിന്ന് ഒരു ടോപ്പ് സ്ട്രൈക്കറെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരിക. സൈനിങ് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 30 വയസ്സിന് താഴെയുള്ള ഒരു താരമായിരിക്കും. എന്തായാലും സൈനിങ് ആൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്ത്യൻ സ്ട്രൈക്കറെ സൈൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു താരത്തിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റും ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ഇതൊക്കെ.